ഒരാൾ ഓടി വന്നിട്ട് പ്രണവ് എന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചു. ഞാൻ പ്രണവല്ല, അതിനാലല്ല പ്രണവാണ് ഞാൻ കറഞ്ഞുവിടുന്നത്. അതായത് ഒരുപക്ഷെ ഞാൻ ഷാഹീൻ എന്ന് മാത്രമാണ് എൻ്റെ പേരിട്ടിരുന്നെങ്കിൽ ഞാൻ ആ ലേബിൾ ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ സിനിമയിൽ എൻ്റെ ഫുൾ നെയിമും ഷാഹീൻ സിദ്ദീഖുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ എൻ്റെ ഫാദറിൻ്റെ പേര് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആൻഡ് ഓണസ്റ്റ് ആയിട്ട് ഇപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആസിഫ് അലി പെർഫോം ചെയ്യണ പോലെ പെർഫോം ചെയ്യുന്ന ആദ്യം ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു. അത്രയും നാച്ചുറലായിട്ട് പെർഫോം ചെയ്യാം. ആ കാര്യം സിനിമയുടെ സീരിയസ് ആയിട്ട് കണ്ടത് ഞാൻ കുറേ കൂടി എഫേർട്ട് എടുത്തത്. ഇതുവരെ വാപ്സിനോട് അങ്ങനെ പറഞ്ഞു, റെക്കമെൻഡ് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസത്തിന് വാപ്സിയുടെ നേച്ചർ വെച്ച് അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഒരു നല്ല ആക്ട്രസ് ആവണമെന്ന് സിൻസിയറായിട്ട് ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്കത് തോന്നിയിട്ടുണ്ട്. അതിൽ വേറെ ഫേക്ക്നെസ് ഒന്നുമില്ല. എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും വന്ന് റൗണ്ട് ടേബിൾ ഇരുന്ന് അവർ ആ സ്ക്രിപ്റ്റിൽ അവരുടെ ഭാഗം ഉറക്കെ വായിക്കും. ഇതൊക്കെ ഞാൻ ഇംഗ്ലീഷ് സിനിമ സീരീസ് ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കണ്ടിട്ടുള്ളത്. റീഡിംഗ് സെഷൻ, സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ, എല്ലാവരുമായിട്ട് അങ്ങനെ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതൊരു ബ്യൂട്ടിഫുള്ളി മെയ്ഡ് സിനിമയാണ്. ആ സിനിമയ്ക്ക് ഒരു പ്രത്യേക പാറ്റേൺ നമ്മൾ വേറെ ഒരു മൂവിയിലും കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ലാലിനൊപ്പം വർക്ക് ചെയ്തിട്ടില്ല. മോഹൻലാൽ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. നമസ്കാരം. ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാഹി സിനിമയുടെ വിശേഷങ്ങളുമായി ഷഹീനാണ് നമുക്കൊപ്പമുള്ളത്. അപ്പോൾ ഷഹീൻ സ്വാഗതം. ഹായ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങളാണ്, എല്ലാം നന്നായിട്ട് പോകുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ സിനിമയുടെ തിരക്കിലേക്ക് വീണ്ടും സജീവമായിരിക്കുകയാണല്ലേ. എന്താണ് മാഹി സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? മാഹി സിനിമ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത മൂവിയാണ്. പേര് പോലെ തന്നെ മാഹിയിൽ വെച്ച് ഷൂട്ട് ചെയ്ത മാഹി എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ്. അതിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് കലേഷ് എന്നാണ്. അത് കലേഷിലെ വില്ലൻ ക്യാരക്ടറാണ്. ആക്ച്വലി അവിടെ ഒരു മദ്യ വ്യാപാരമൊക്കെ നടത്തുന്ന, കൂടാതെ ഇല്ലീഗലായിട്ട് ഫേക്ക് എന്താ പറയുക, ഫേക്ക് ആൽക്കഹോൾ ക്രിയേറ്റ് ചെയ്യുക, അത് സെല് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻസിന് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ക്യാരക്ടറാണ് ഇതിലെ ഹീറോവിനായ ഗായത്രി സുരേഷും ഹീറോ അനീജി മേനോനും ട്രൈ ചെയ്യുന്നത്. നമുക്കറിയാം മാഹിനെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരാം ഒന്ന് പെട്രോളിൻ്റെ പ്രൈസ്, ഒന്ന് മദ്യമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനും കാര്യങ്ങളും അവിടുത്തെ ഷൂട്ടിംഗ് അനുഭവങ്ങളൊക്കെ? ബ്യൂട്ടിഫുൾ ലൊക്കേഷനായിരുന്നു മാഹി. ഒരുപാട് ഹെറിറ്റേജ് ഉള്ള ഒരു എന്താ ഫ്രഞ്ച് കോളനിയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടല്ല ഇപ്പോഴും അത് പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അതുപോലത്തെ വളരെ നല്ല ആളുകൾ, വളരെ സ്വീറ്റ് ആളുകളാണ്. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ആളുകൾ ശരിക്കും മാഹിയിലേ ആയിരിക്കുള്ളൂ. വെരി നൈസ് പീപ്പിൾ. വില്ലൻ കഥാപാത്രമാണെന്ന് പറഞ്ഞത് എന്താണ് ഒരു വില്ലൻ കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? ഇല്ല, അത് കാരണം ഞാൻ ചെയ്തേക്കുന്ന കഥാപാത്രങ്ങളും വളരെ ചെറിയ ക്യാരക്ടേഴ്സാണ് ഞാൻ ഇതുവരെ കൂടുതലും ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വേറൊരു ഒരു സൈഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒരു ആക്ടിങ്ങിനെ വെച്ചാൽ. ഇപ്പോൾ നമ്മളൊരു ചെറിയ റോള് ചെയ്യണ പോലെയല്ല, കുറേ കൂടി ഇൻറ്റൻസ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ആസ് ആൻ ആക്ടർ അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഏതൊരു ആക്ടറിനും ഉണ്ടാവും ഒരു വില്ലൻ റോൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ പ്രണവ് മോഹൻലാൽ പോലീ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് അതെല്ലാവരുടെയും ഡ്രീമാണെന്നാണ് എനിക്കും തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ പ്രണവിനെ കുറിച്ച് പറഞ്ഞല്ല, ഞാനിങ്ങനെ ഇൻ്റർവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് ഞാനിങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടു. അതായത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പ്രണവാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, പാസ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ. എന്താണ് യഥാർത്ഥത്തിൽ അത്? അത് എൻ്റെ അപ്പിയറൻസ് ആ രീതിയിൽ അന്ന് അങ്ങനെയായിരുന്നു. ഞാൻ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ഏകദേശം ഇത്രയും ഹെയർ ഉണ്ടായിരുന്നു, നല്ല ബിയേർഡ് ഉണ്ടായിരുന്നു. കാരണം അതിൽ ഞാനൊരു മലയാളി തീവ്രവാദിയായിട്ടാണ് ഞാൻ ടേക്ക് ഓഫിൽ അഭിനയിച്ചത്. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് അപ്പോൾ എയർപോർട്ടിൽ മറ്റേ ഡ്യൂട്ടി ഫ്രീയിൽ നിൽക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പ്രണവ് എന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചത്. ഞാൻ പ്രണവല്ല എന്ന് പറഞ്ഞു, അതല്ല പ്രണവാണ് ഞാൻ കറഞ്ഞുവിടെ എന്നൊക്കെ പറയുമ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞിട്ട് പറഞ്ഞത് സിദ്ദീഖിൻ്റെ മോനാണ്. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ വേണമെങ്കിൽ പാസ്പോർട്ട് കാണിച്ച് തരാം, ഞാൻ പ്രണവല്ല. അതൊരു ചെറിയൊരു ഒരു ഫണി ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അപ്പോൾ എന്തായിരുന്നു? ഓ, അത് അങ്ങനെ കേട്ടപ്പോൾ അങ്ങനെ ചോദിച്ചു, ഭയങ്കര രസം തോന്നി. ഇടയ്ക്ക് എന്നോട് പറയാനാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നിയത്. ആൻ്റണി പെരുമ്പാവൂർ, ആൻ്റണി ചേട്ടൻ്റെ വൈഫ് ശാന്തി ചേച്ചി എന്നോട് പറഞ്ഞിട്ട് ഞങ്ങളൊരു വെഡിങ്ങിന് വെച്ച് കണ്ടപ്പോൾ അങ്ങനെ അപ്പൂനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എത്രയോ നാളായിട്ട് പ്രണവിനെ അറിയാം. അപ്പോൾ ചേച്ചിക്ക് പോലും അങ്ങനെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതം. എങ്ങനെ പ്രണവുമായിട്ട് കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ രണ്ടു മൂന്ന് തവണ കണ്ടു, വളരെ ബ്രീഫായിട്ട്. പ്രണവ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അങ്ങനെ അത്ര ഒരു ടോക്കറ്റീവായ അങ്ങനെ ഫ്രണ്ട്ലി ആവുന്ന ആളല്ല എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അധികം ഫ്രണ്ട്സ് ഉള്ള ഒരാളല്ല. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തവണ വളരെ ഫോർമലായിട്ടുള്ള ചില സംസാരങ്ങളുണ്ടായിട്ടുള്ളൂ. എന്നാൽ പ്രണവിൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് അഭിഷേക് രവീന്ദ്രൻ. പ്രണവിൻ്റെ ഒപ്പം 21-ാം നൂറ്റാണ്ടിൽ അഭിനയിച്ച അഭിഷേകിൻ്റെ ഒപ്പം ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ട്. അഭിഷേകായിട്ട് നല്ല അടുപ്പം. അഭിഷേക് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം പ്രണവിനെ കുറിച്ച്.
അതുപോലെ തന്നെ നമുക്കറിയാം സിദ്ദിഖ് ഖാന്റെ അതേ ശബ്ദമുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഈ സംസാരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഷഹീന തന്നെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ട്, ഇപ്പോൾ എം ജയചന്ദ്രൻ സാറ് പറഞ്ഞു, സാറ് പറഞ്ഞത് ഷഹീൻ, ഞാനൊരു മ്യൂസിക് ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് പറയണം, നിങ്ങൾക്കൊരു വളരെ സിമിലർ മോഡുലേഷനാണ് ആളുകൾ കൂടുതലെടുത്ത് പറയാം. പിന്നെ ചില സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് വീട്ടിലൊരു എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ഉമ്മിച്ച് വിചാരിക്കും വാപ്സി ഒന്ന്, അങ്ങനെ ഉണ്ടായിട്ടു. ഒരു തവണ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ സന്ദേശം എന്ന് പറഞ്ഞ മൂവി ടി വി കാണാം, വാപ്സിയുടെ സീൻ വന്നു, വാപ്സി തിലകൻ സാറുള്ള സീനിൽ ഇതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാപ്പച്ചി കുളിച്ച് എവിടെ പോകാൻ വേണ്ടി നിൽക്കണമെന്ന് വെച്ചിട്ട് സിനിമയാണ് ഞാൻ വെച്ചാൽ നീ സംസാരിക്കുകയാണ്, അങ്ങനെയൊക്കെ തോന്നിയതായിട്ട് പറഞ്ഞിട്ട്. എങ്ങനെയാണ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ സിനിമകളൊക്കെ സംസാരിക്കാറുണ്ടോ, സിനിമ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ടോ? കൂടുതലും സിനിമയെ കുറിച്ച് തന്നെ ഇരിക്കും. ഞങ്ങൾ വീട്ടിൽ എല്ലാവരും സിനിമ കാണും, ഇപ്പോൾ എൻ്റെ ബ്രദർ ഉൾപ്പെടെ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ സിസ്റ്റർ കാണുന്നത് ഇപ്പോൾ കുറേ കൂടെ ഒരു ഹോളിവുഡ് മൂവീസാണ് അവൾ കാണുക, മാവൽ ഡി സി സിനിമകളാണ് അവൾക്ക് താല്പര്യം. എൻ്റെ മദർ ഇപ്പോൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരുപാട് വെബ് സീരീസ് കണ്ടു തുടങ്ങി. ഇപ്പോൾ എന്നോട് പറയായിരുന്നു ഈ അടുത്ത് അജയ്ദേവിൻ്റെ രുദ്ര എന്ന് പറഞ്ഞ സീരീസ് നല്ല രസമുണ്ട് അത് കാണണമെന്ന് പറഞ്ഞു. വാപ്സി അത് തന്നെ. അപ്പോൾ ഈ കൊറോണ വന്നപ്പോൾ വാപ്സി മുച്ചം പറയുന്നത് അവരുടെ ഹാബിറ്റ് എന്ന് വെച്ചാൽ വൈകുന്നേരം അവരൊരു 7:30 ഡിന്നർ കഴിച്ചിട്ട് നേരെ ഹോം തിയേറ്ററിൽ ചെന്നിട്ട് എന്തെങ്കിലും കാണും, റാൻഡം എന്തെങ്കിലും, അത് നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ എന്തെങ്കിലും കാണുക. അവർ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും സിനിമ കാണും. നമുക്കറിയാം, പ്രേക്ഷകർക്കെല്ലാം അറിയാം സിദ്ദിഖിക്കാരുടെ മകനാണ്. അപ്പോൾ ഈ മകൻ എന്നുള്ള ഒരു ലേബല് സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഷഹീൻ? ആ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, അതായത് ഒരുപക്ഷെ ഞാൻ ഷാഹീൻ എന്ന് മാത്രമാണ് എൻ്റെ പേരിട്ടിരുന്നെങ്കിൽ ഞാൻ ആ ലേബിൾ ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ സിനിമയിൽ എൻ്റെ ഫുൾ നെയിമും ഷാഹീൻ സിദ്ദിഖ് എന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ എൻ്റെ ഫാദറിൻ്റെ പേര് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആളുകളോട് ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ പേര് യൂസ് ചെയ്യാറുണ്ട്. സോ തീർച്ചയായിട്ടും ഞാൻ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ ഫാദർ തന്ന ഒരു ഉപദേശം എന്താണ്? പൊതുവേ വാപ്സി പറയാറുള്ളതെന്ന് വെച്ചാൽ, ഈ വാപ്സി വിശ്വസിക്കുന്നത് നമ്മൾ അഭിനയിക്കുക, അതും ഏറ്റവും സിമ്പിൾ ആൻഡ് ഓണസ്റ്റ് ആയിട്ട്. ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആസിഫ് അലി പെർഫോം ചെയ്യണ പോലെ പെർഫോം ചെയ്യാൻ ആദ്യം ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു. അത്രയും നാച്ചുറലായിട്ട് പെർഫോം ചെയ്യുക. സിനിമകൾ അതനുസരിച്ച് റോളുകൾ കിട്ടും തോറും ഓട്ടോമാറ്റിക്കലി നമ്മൾ ആക്ടിങ് ഇമ്പ്രൂവ് ആവുള്ളൂ എന്ന് പറയും. അപ്പോൾ എൻ്റെ ഫാദർ കമ്പയർ ചെയ്യണത്, ഞാൻ തുടക്കത്തെ എൻ്റെ ഫസ്റ്റ് ഫിലിം നിൻ്റെ ഫസ്റ്റ് ഫിലിം എടുത്താൽ ചിലപ്പോൾ നീ ആയിരിക്കാൻ പറ്റാം. അവസരം എനിക്ക് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തേക്കുന്ന ദിവസങ്ങളും അവേഴ്സ് കൊടുത്താൽ ഒരുപാട് കൂടുതലാണ്. ആ എക്സ്പീരിയൻസ് നിനക്ക് വന്നാൽ നീ ഞാനും ആ ഒരു നല്ല പെർഫോമൻസ് എൻ്റെ അടുത്തും വരും. വാപ്സി പറഞ്ഞു ഇറ്റ്സ് അതൊരു സമയത്തിൻ്റെ ഗെയിമാണ്. ഷഹീന സിനിമ ചെയ്തിട്ട് എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇത് വേണ്ടിയിരുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും സിനിമകൾ? ഇല്ല, ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാ സിനിമയും എനിക്ക് ലഭിച്ചത് വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ്. എന്നാൽ ചില ആളുകൾ എന്നെ മീറ്റ് ചെയ്യുമ്പോൾ ചില അഭിപ്രായങ്ങൾ പറയും, എന്തിനും നീ ഇത്രയും ചെറിയ റോളുകൾ ചെയ്യണം, അല്ലെങ്കിൽ ആ സിനിമയിൽ ഒന്നുമില്ലായിരുന്നു, എന്തിനും നീ അത് പോയി ചെയ്ത. അപ്പോൾ മിക്കവാറും ഞാൻ അത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് വലിയൊരു ഡയറക്ടറുടെ മൂവി ആയിരിക്കും. പക്ഷെ എനിക്കതൊരു ചെറിയ റോളാണെന്നോ, എനിക്കതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് അല്ല. ഞാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൂവിൻ്റെ ഒപ്പം അല്ലേ വർക്ക് ചെയ്യണം, അതെൻ്റെ എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യിക്കല്ലേ ഉള്ളൂ. എങ്ങനെയാണ് സിനിമകൾ സെലക്ട് ചെയ്യുന്നത്? എൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ അനുസരിച്ച് ഞാനങ്ങനെ സിനിമ സെലക്ട് ചെയ്യേണ്ട ഒരു പൊസിഷനിലല്ല. എങ്കിൽ പോലും ഏതെങ്കിലും സിനിമാ കഥകൾ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക, ഈ സിനിമ തിയേറ്ററിലെ ആളുകൾ പോയി കാണുമോ, കാണാൻ, അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ അതിലൊരു കോമൺ സെൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിനകത്ത് പിന്നെ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, ഈ ഒരു സിനിമ ആളുകൾ ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണുമോ എന്നുള്ള ചില കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ ഒരു ഡീസൻറ്റ് മൂവിയാണ്, എനിക്കതിൽ കിട്ടുന്ന റോള് നല്ലതാണ്, ഞാൻ സ്വാഭാവികമായിട്ട് എന്തായാലും ചെയ്യുള്ളൂ. സിനിമയെ സീരിയസ് ആയി കണ്ടിട്ടില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ആ, തോന്നിയിട്ടുണ്ട്. ആ കാര്യം സിനിമയുടെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് ഞാൻ കുറേ കൂടി എഫേർട്ട് എടുത്തേന് എൻ്റെ ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും, അല്ലെങ്കിൽ ഞാൻ ഡയറക്ടേഴ്സിനെയും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കാണാൻ കുറേ കൂടി എഫേർട്ട് എടുക്കുകയും നിരന്തരം സിനിമാ സെറ്റുകളിൽ പോവുകയും അങ്ങനെ അമിതമായ ഒരു എഫേർട്ട് എടുത്തേന്. ഒന്നും വേണ്ട, എൻ്റെ സോഷ്യൽ മീഡിയ പോലും കുറേയും കൂടെ ആക്റ്റീവ് ആക്കാൻ ഞാൻ ശ്രമിച്ചില്ല, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും സിനിമയിലേക്ക്? ഇല്ല, എൻ്റെ അറിവിലില്ല. ഇതുവരെ വാപ്സിനോട് അങ്ങനെ പറഞ്ഞു റെക്കമെൻഡ് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം. പിന്നെ വാപ്സിയുടെ നേച്ചർ വെച്ച് അങ്ങനെ ചെയ്യുന്ന ആളല്ല, അതൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് താരപുത്രന്മാർ സിനിമയുടെ പല മേഖലകളിലുണ്ട്, അഭിനേതാക്കളായിട്ടൊക്കെ ഉണ്ട്. അപ്പം അവരുടെ എല്ലാം സിനിമകൾ നോക്കുമ്പോൾ പലരുടേതും ഒരുപാട് നല്ല സിനിമകളുണ്ട്, ഒരുപാട് മോശമായിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ ഷഹീൻ എങ്ങനെയാണ് ഈ സിനിമകളൊക്കെ നോക്കുമ്പോൾ വാപ്പച്ചയായിട്ട് സംസാരിക്കാറുണ്ടോ? ഇല്ല ഇല്ല, അത് സിനിമ ഒരുപാട് ആളുകളുടെ എഫേർട്ടല്ലേ. അപ്പം നമുക്ക് ഒരാളെ മാത്രം അതിന് നമുക്ക് പറയാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് എല്ലാവരും
ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ്. നമ്മൾ ഏതൊരു മേഖല കേട്ടോ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഡയറക്ടർ എഡിറ്റർ മുതൽ അതിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും, അവർ അസിൻസിയർ എഫേർട്ട് ഇടുക. സിനിമ നന്നായി വരാത്തത് എനിക്കറിയില്ല എൻ്റെ റീസൺ എന്താണെന്ന്. പക്ഷേ അതിൻ്റെ പ്രധാന ആക്ടർ മാത്രം അതിന് കുറ്റം പറയുന്നത് എനിക്കെന്തോ അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. സിനിമയിലെ താരപുത്രന്മാരൊക്കെ സിനിമ ചെയ്യുമ്പോൾ പല മേഖലകളിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അപ്പോൾ ഷഹീനെ നമുക്ക് അങ്ങനെ വേറെ ഏതെങ്കിലും മേഖലകളിലേക്കൊക്കെ കാണാൻ കഴിയും? ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല, എനിക്കറിയില്ല. സാധ്യത ഇപ്പം എന്താ പറയുക, ഒരു പക്ഷേ ഒരു സമയത്ത് അങ്ങനെ തോന്നുകയും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അതിന് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ അത് ചെയ്തുകൂടായില്ലേ. പക്ഷെ ഇപ്പോൾ പ്രസൻറ്റ്ലി അങ്ങനെയൊന്നുമില്ല. ഇനി നമുക്ക് മാഹിയിലേക്ക് വരാം. മാഹിയിലോട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗായത്രിയൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ്? ഞാൻ ഈ സിനിമയുടെ പൂജയുടെ അന്നാണ് ഗായത്രിയും ആയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കും. കാരണം അനീഷും ഞാൻ മുമ്പ് ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അനീഷിനെ അറിയാം. ഗായത്രിയെ കൂടുതൽ സംസാരിക്കണമെന്നാണ്, അറിയാലോ വളരെ സിമ്പിൾ, എന്താ പറയുക, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നേച്ചറാണ്. ഒരു നല്ല ആക്ട്രസ് ആവണമെന്ന് സിൻസിയറായിട്ട് ആഗ്രഹമുള്ള ഒരാളാണ്, എനിക്കത് തോന്നിയിട്ടുണ്ട്. അതിൽ വേറെ ഫേക്ക്നെസ് ഒന്നുമില്ല. ഒരു നല്ല ആക്ട്രസ് ആവണം അല്ലെങ്കിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ജെനുവിൻലി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഒരു 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 ഹീറോ അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു സെലിബ്രിറ്റി സൈഡ് മാത്രം കണ്ട് സിനിമയിൽ വന്ന ആളല്ല. അപ്പം അത് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഷഹീൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഞാനും അനീഷ് ഒരു പടത്തിൽ വർക്ക് ചെയ്യും. അനീഷിനെ ഇൻവൈറ്റ് ചെയ്യണ ഈ സിനിമയുടെ ക്രൂവിൻ്റെ ഡയറക്ടർ സുരേഷ് കുട്ടിയാടി സാറൊക്കെ വരികയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സാറിന് എന്നെ പണ്ടേ അറിയാം. സാറിനോട് ഞാൻ സംസാരിക്കും, പിന്നെ ഞാനാണ് സാറിനോട് വെച്ചെങ്കിലും വില്ലൻ റോള് തരാമോ, കാര്യം സാർ എനിക്ക് ഓഫർ ചെയ്തൊരു ഫ്രണ്ടിൻ്റെ റോൾ എന്നത് വേണ്ട സാർ, ഞാൻ ഈ സിനിമയിലും അതാ ചെയ്യുന്നത്, എനിക്ക് വില്ലൻ റോള് തരാമോ എന്ന് ചോദിച്ചപ്പോൾ സാർ വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൺസിഡർ ചെയ്യാം. ഈ വില്ലൻ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഭയങ്കര ചോക്ലേറ്റ് ഹീറോ ആയ ഒരു മുഖമുള്ള ആൾ എങ്ങനെയാണ് ഈ വില്ലൻ കഥാപാത്രത്തിലേക്ക്? ഇത് ഞാനിപ്പോൾ മുടി നടിയൊക്കെ വല്ലാതെ കുറച്ചുകൊണ്ടാണ് ഈ സിനിമയിൽ അങ്ങനെയല്ല, കുറേ കൂടി മുടി വളർത്തിയും കുറേ ഒരു നല്ല താടിയൊക്കെ ഒരു കാടൻ ലുക്കാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ്, എനിക്ക് തോന്നുന്നത് അത് കുറേ കൂടി ബിലീവബിൾ ആവും. എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ വില്ലനാവാൻ വേണ്ടിയിട്ട്? വില്ലനാവാൻ വേണ്ടി ഏതെങ്കിലും മറ്റു സിനിമകൾ എങ്ങനെയൊക്കെ ആയിരുന്നു റെഫർ ചെയ്തത്? ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉഷാന്ത് ഏട്ടനായിട്ട് കൂടുതൽ സംസാരിച്ചു. പിന്നെ നമ്മൾ ചില ആക്ടിങ് സ്കൂളിൽ പോയതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അമിതമായ എഫേർട്ടൊന്നും എടുത്തില്ല, കാരണം ചിലപ്പോൾ അമിതമായ എഫേർട്ട് എടുത്താൽ സ്ക്രീനിൽ വല്ലാതെ തോന്നും. ഇപ്പോൾ ഞാൻ ഒരു മീറ്റർ നോക്കി ഈ സിനിമയിൽ, ഇതിലൊരു ഫ്രണ്ടായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഡയറക്ടർ അൽത്താഫാണ്. അൽത്താഫ് പറഞ്ഞിരുന്നു, പക്ഷേ ഇതിൻ്റെ എഫേർട്ട് നല്ലതാണ്, എനിക്കത് വലിയ കാര്യം. അൽത്താഫ് അതിൽ അഭിനയിക്കാൻ വന്ന ഒരാളാണ്, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ കുറച്ച് ഒന്നും കൂടി ചെരിഞ്ഞ് നിൽക്കുന്ന, നീ കുറച്ചുകൂടി ക്യാമറ ഫേസിങ് ആവട്ടെ. അതിലൊക്കെ ഞാൻ വളരെ മോശമാണ്, ഈ ക്യാമറ എവിടെ ഇരിക്കണമെന്ന് അങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ലൈറ്റ് പിടിക്കാന്നൊക്കെ പറയാം, അതിനൊക്കെ ടെക്നിക്കലി ഞാൻ അത്രയും പോവാറാണ്. അപ്പോൾ അൽത്താഫിൻ അങ്ങനെ എനിക്ക് അടുത്തൊരു കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടം തോന്നിയിരുന്നു. ഇപ്പോൾ അൽത്താഫിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമുക്കറിയാം സിനിമ സംവിധാനം ചെയ്ത ഒരുപാട് നല്ല സിനിമകൾ സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷനിലെ ഈ ഫ്രീ ടൈമൊക്കെ എങ്ങനെയായിരുന്നു? സിനിമകൾ തന്നെയായിരുന്നോ ചർച്ചയും കാര്യങ്ങളൊക്കെ? സിനിമകൾ ഞാനും അൽത്താഫ് വേണമെങ്കിൽ സിനിമകൾ മാത്രമേ ഉള്ളൂ. അൽത്താഫ് അധികം അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. ഇപ്പോൾ അൽത്താഫിൻ്റെ സിനിമയെക്കുറിച്ച് ചോദിച്ചാൽ അൽത്താഫ് ഓൾമോസ്റ്റ് എല്ലാ ഹോളിവുഡ് മൂവീസും തിയേറ്ററിൽ പോയി തന്നെ കാണുന്ന ആളാണ്. ഞാൻ ഏത് മൂവി ചോദിച്ചാലും അത് മിക്കവാറും പുള്ളി ഫ്രൈഡേ തന്നെ കണ്ടിട്ടുണ്ടാവും, എനിക്കൊരുപാട് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതേപോലെ ഒരു പ്രാവശ്യം പുള്ളിയുടെ വാട്സാപ്പ് സ്റ്റേറ്റസിൽ ഞാൻ പറഞ്ഞു, പുള്ളി അങ്ങനെ അധികം സംസാരിക്കുന്ന ആളല്ല, പക്ഷേ സ്റ്റേറ്റസിൽ ഡേവിഡ് ഫിഞ്ചർ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു ബുക്കായിരുന്നു, അതിൻ്റെ ഒരു പിക്ചർ. അപ്പോൾ അൽത്താഫ് അങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്തൊരു വാട്സാപ്പ് സ്റ്റേറ്റസ് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എങ്ങനെയുണ്ട് ആ ബുക്ക് എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ശരിക്കും അതൊരു എന്തൊരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു, പുള്ളി രണ്ടാമത്തെ തവണയാണ് വായിക്കുന്നത്, റീറീഡ് ചെയ്യുകയാണ്. അപ്പോൾ അത്രയും. പിന്നെ അതേപോലെ അൽത്താഫിൻ്റെ സിനിമ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ നോക്കിയോ, അതൊരു ബ്യൂട്ടിഫുള്ളി മെയ്ഡ് സിനിമയാണ്. ആ സിനിമയ്ക്കൊരു പ്രത്യേക പാറ്റേൺ നമ്മൾ വേറെ ഒരു മൂവിയിലും കണ്ടിട്ടില്ല, ഭയങ്കര ബ്യൂട്ടിഫുളി വെൽ മെയ്ഡ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളൊക്കെ അൽത്താഫ് അൽത്താഫ് ആ മൂവിക്ക് വേണ്ടി, അത് ഞണ്ടുകളെ നാട്ടിൽ ഇടവേള, അതാണ് അൽത്താഫിൻ്റെ ഫസ്റ്റ് ഫിലിം. അപ്പോൾ അൽത്താഫ് ആ മൂവിക്ക് വേണ്ടി എന്നോട് പറഞ്ഞത്, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും വന്ന് റൗണ്ട് ടേബിളിരുന്ന് അവർ ആ സ്ക്രിപ്റ്റിൽ അവരുടെ ഭാഗം ഉറക്കെ വായിക്കും. ഇതൊക്കെ ഞാൻ ഇംഗ്ലീഷ് സിനിമ സീരീസ് ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കണ്ടിട്ടുള്ളൂ, അങ്ങനെ റീഡിംഗ് സെഷൻ, സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ എല്ലാവരുമായിട്ട് അങ്ങനെ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതിലെ നായിക ഐശ്വര്യലക്ഷ്മിയുടെ ഫസ്റ്റ് മൂവിയായിരുന്നു. അപ്പോൾ അവർക്ക് സ്ക്രീൻ ടെസ്റ്റ് അല്ല, അവരുടെ ഒന്ന് രണ്ട് സീൻസ് വിത്ത് ലൈറ്റ് ആൻഡ് യൂണിറ്റ് ആണ് എടുത്തത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്ന ആളാണ്. അതുപോലെ മമ്മൂക്കയുടെ മകനായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. മമ്മൂക്കയ്ക്കൊപ്പം വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇനി സിനിമ ചെയ്യണമെന്ന് ആർക്കൊപ്പം ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹമുള്ളത്? ഞാൻ ഇതുവരെ ലാലിനൊപ്പം വർക്ക് ചെയ്തിട്ടില്ല, മോഹൻലാൽ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണം എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അതുപോലെ സാധിക്കട്ടെ എന്നാണ് എൻ്റെ
പ്രാർത്ഥന. ബാപ്പയ്ക്കൊപ്പം സിനിമ ചെയ്യണമെന്ന്? ആ ഉണ്ട്. അതേപോലെ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എനിക്ക് ബൈജു ചേട്ടനൊപ്പം അഭിനയിക്കാം, അല്ലെങ്കിൽ വിനായകൻ ചേട്ടനൊപ്പം അഭിനയിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കാരണം അവരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ രസമാണല്ലോ, ഭയങ്കര റോ ആയ ഇതാണ് ഇൻ്റർവ്യൂസ്. മാത്രമല്ല അവരുടെ പെർഫോമൻസും അതെ. ഇപ്പോൾ വിനായകൻ ചേട്ടൻ്റെ ഞാൻ ലേറ്റസ്റ്റ് ലാസ്റ്റ് കണ്ട ഓപ്പറേഷൻ ജാവയിൽ പോലും ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് ഒക്കെ നേരിട്ട് കാണാനൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇപ്പം അടുത്താണ് വിവാഹം കഴിഞ്ഞത്. അപ്പോൾ വിവാഹം കഴിഞ്ഞത് എല്ലാവരും അറിഞ്ഞത് കുറച്ച് വൈകിയാണ്, കാരണം മീഡിയ ഒന്നും അങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം? ഇല്ല, അത് നമ്മുടെ വിവാഹ ചടങ്ങ് എന്ന് പറയുന്നത് വളരെ പ്രൈവറ്റായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണല്ലോ. മീഡിയ അടുപ്പിക്കാതിരുന്നതല്ല, മീഡിയക്കുള്ള എല്ലാ സോഴ്സസും നമ്മൾ തരാം. പക്ഷേ ഒരുപാട് പേര് വന്ന് അവിടെ ഒരു ഒരു കഞ്ചഷൻ ആവണ്ടെന്ന് വിചാരിച്ച മാത്രമാണ്, അല്ലാതെ നിങ്ങൾ പേഴ്സണലി അത് എടുക്കരുത്, അങ്ങനെയല്ല. ഓക്കെ, എന്താണ് പിന്നെ വൈഫിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? വൈഫിനെ കുറിച്ച് ഇപ്പം എന്താ പറയുക, വെരി ഹാപ്പി. മീൻ അങ്ങനെ ഇത് ഞങ്ങൾ രണ്ട് ഫാമിലി സംബന്ധിച്ച് നടത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ അവളിവിടെ അമ്മു കിൻഡ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, ഡോക്ടർ എം ഒ മെഡിക്കൽ ഓഫീസറായിട്ടാണ് ജോലിയാണ്. എത്ര വർഷത്തെ പ്രണയമാണ് ഇപ്പം? ഇല്ല, അത് അങ്ങനെ അങ്ങനെ ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ല. ഞങ്ങൾ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി മീറ്റ് ചെയ്യും, അങ്ങനെ ഈ കാര്യം ഇമീഡിയറ്റ്ലി ഫാമിലി അറിയിക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നു ബാപ്പച്ചിയുടെ ഒരു റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? ഇല്ല, രണ്ട് ഫാമിലീസും വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയും ചോദിക്കുമ്പം ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഹണിമൂണിനെ കുറിച്ചായിരിക്കും. എപ്പോഴാണ്, എങ്ങനെയാണ്? ഇപ്പോൾ ഇതേ കല്യാണം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. അതെ. അപ്പോൾ മാത്രമല്ല എൻ്റെ വൈഫും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പെരുന്നാൾ ഈദ് കഴിഞ്ഞിട്ടാവുള്ളൂ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ തന്നെ. അതിനുള്ള സ്ഥലവും അതനുസരിച്ച് ഞങ്ങൾക്ക് രണ്ടുപേരുടെയും അമ്മൂടെ ലീവ് എടുക്കണം. എനിക്ക് ഒരു മൂവി മെയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഷൂട്ട് എങ്ങനെയാ നോക്കിയിട്ടൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യാം. ഏതാണ് ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് മാഹി അല്ലാതെ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമ റിലീസുണ്ട്. അതുകൂടാതെ വേറൊരു വലിയ പ്രോജക്റ്റ് ഉണ്ട്, അത് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മാഹി സിനിമയെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനെന്തെന്ന് വെച്ചാൽ, ഇത് ഒരു ഒരുപാട് ക്രൗഡ് പുള്ളിയുന്ന ഒരു മൂവി അല്ല മാഹി. മാഹി ഒരു ഒരു ചെറിയ മൂവിയാണ്. ഒരു ഇപ്പം നമ്മൾ പൊതുവെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ കോവിഡിന് ശേഷം മാസ് പുള്ള മൂവീസിനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് വരുന്നത്. ഈവൻ നല്ല മൂവീസ് ചില സമയത്ത് അത് തിയേറ്ററിൽ നന്നായിട്ട് പെർഫോം ചെയ്യാറില്ല, ഒ ടി ടിയിൽ വരുമ്പോഴായിരിക്കും അത് ആളുകൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനൊരു ഇത് മാഹിക്ക് ഉണ്ടാവരുത്. ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തേക്കുന്നത് ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആകാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെയാണ് ഈ സിനിമ ഇപ്പം ഞങ്ങൾ കണ്ടതിന് ശേഷം എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ചെറിയ എഫേർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണണം. അത് ഞങ്ങൾ ഒരുപാട് സഹായിക്കും. ഞങ്ങളെല്ലാ ഇൻഡസ്ട്രിയും തിയേറ്റേഴ്സിനും എല്ലാവരും ഹെൽപ്പ് ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.